Gönder çalıyor. Hırsen at. Hop at. കൊച്ചനെ മനസ്സിരുത്തി കളിച്ചോണം, നിന്റെ തന്തയും അമ്മാവനെയും നമുക്ക് തോപ്പിച്ച് തൊപ്പിയിടിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു കൈമണമോ? ഇവരെ തോൽപ്പിക്കാന്ന് പറഞ്ഞാ സിമ്പിൾ അല്ലേ? വായിൽ നാവില്ലാതെ പണ്ടേവനെ കുറുകെ കൊണ്ടുവരും. എടാ വായൊക്കെ പിന്നെ അടിക്കാൻ, നീ ഒന്ന് കളിക്ക. ായാലും കോടതിയിലായാലും അങ്ങനത്തെ യുദ്ധത്തിലായാലും അതാ എന്റെ ഒരു മുറ. അതിപ്പോ എല്ലാവർക്കും കൂടി മെക്കെട്ട് തരാനും ഓമനിക്കാനും ഇവൻ ഒരുത്തിനല്ലേ ഉള്ളൂ. ഇനിയിപ്പോ പോക്കണ കളിപ്പോലും അതൊന്ന് സഹിച്ചൂടെ പറഞ്ഞു കൊടുക്കണ്ട അമ്മേ. എന്നാലും എന്റെ മോനെ കണ്ടിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്റെ കുട്ടിക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും. കരഞ്ഞിട്ടെങ്കിലും തനിക്ക് തന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാം. പക്ഷെ ഞാനോ അച്ഛാന്ന് അവനെന്നെ വിളിച്ചപ്പോ എന്റെ മനസ്സ് വിതുമ്പുകയായിരുന്നു മോനെയെന്ന് തിരിച്ചൊന്ന് വിളിക്കാൻ, അവനെ വാരിയെന്ന് ആശ്വസിപ്പിക്കാൻ. ഒന്നിനും കഴിയാതെ തിരിഞ്ഞു നടക്കുമ്പോ മനസ്സിൽ കരയായിരുന്നു ഞാൻ. പക്ഷേ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചല്ലേ പറ്റൂ. ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടാൻ മാത്രം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിപ്പെടും. ആ പ്രത്യാശ മാത്രമാണ് ഒരാശ്രയം. കേശവക്കുറുപ്പ് വാശിയോടെ കേസ് നടത്തുന്നുണ്ട്. നിയമം അനുവദിച്ചാൽ നമ്മുടെ മകൻ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ
ഈശ്വരേശ പോലും നടക്കട്ടെ. കീഴ്ക്കോളതി വിധി നമുക്കെതിരാണെങ്കിൽ മേൽക്കോളതി വിധി നമുക്കുള്ളതാണെന്ന് ഉറപ്പിച്ചോണം. ഒരപ്പീൽ തള്ളിയാൽ അതിന്റെ പുറത്ത് മറ്റൊന്ന്, വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോണം. നിങ്ങൾ ഈ പിത്തം പിടിച്ചുകൊണ്ട് തണുത്തിരുന്നാൽ എങ്ങനെയാ മരുമോനെന്നും മോനെന്നും വിളിക്കാനായിട്ട് ആ കൂടുള്ള ഒരു തരിയ ജയിലിൽ കിടക്കുന്നത്? അതിനെ ഒന്ന് വിടിയിച്ചുകൊണ്ട് വരാൻ കഴിയാണ്ട് വലിയ വക്കീലാന്നും പറഞ്ഞ് നടന്നാ മതിയോ? നിന്റെ മുന്നിൽ ഞാൻ ഒരു പഞ്ചഭാവമാണെങ്കിലും കോടതിയിൽ ഞാൻ എങ്ങനെയാണെന്ന് നിന്റെ കൊച്ചേട്ടനോട് ചോദിച്ചു നോക്ക്. എടികുട്ടി, നിന്റെ കെട്ടിയനായോണ്ട് പറയല്ല, കേശവക്കുറിപ്പ് ഇവിടെ പൂച്ചയാണെങ്കിലും കോടതിയിൽ കോട്ടുവിട്ടുകൊണ്ട് കേറിയാ പിന്നെ പുലിയാ. കുറിപ്പിന്റെ കുറുക്കി കൊള്ളുന്ന ചില പോയിന്റ്സ് കേൾക്കുമ്പോ ജഡ്ജിമാർ വരെ വായും പൊളിച്ച് ഒരു ഇരിപ്പാ. അല്ല, അത് പിന്നെ ഞാൻ തൊട്ടു പുറകിലുള്ളതിന്റെ ധൈര്യം കൂടിയാണെന്ന് വെച്ചോ. ഗീർവാണം പറയാൻ ഏഴാം നാക്ക്, കൊച്ചാനും അതെ നിങ്ങൾക്കും അതെ. അതുകൊണ്ട് എന്താ കാര്യം? കാര്യം നടത്തി പോലുണ്ടെങ്കിൽ അത് നോക്ക്. നീ ഒന്ന് അടങ്ങിയിരിക്കുക ഒരു കുട്ടി, കാര്യം നടപ്പിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇക്കടെ തലഹ വയ്ക്കുന്നത്? പിന്നെ കള്ളമാശിക്ക് വേണ്ടിയാന്ന്? നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ സേതുവിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. നീ ധൈര്യമായിരിക്കേ. നീ ഇവിടെ മനുഷ്യരെ മെനക്കെടുത്താതെ പോയി കുറെ കാപ്പി ഇട്ടു വാ. അലഹബാദ് കോർട്ടിലെ ഇതുപോലൊരു കേസിനെ വേറൊരു റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ 64 ജയിലിനെ എടുത്തെ, അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അമ്പലത്തിലെ വഴിപാട് കഴിച്ച പായസമാ, കഴിച്ചോ. ഇങ്ങോട്ട് തന്നെ നാത്തൂനെ, എന്റെ കൈ കൊണ്ടോട് ഞാൻ അവന് ഇത്തിരി കൊടുക്കട്ടെ. നോക്ക്, ഇട് വെച്ചിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ അച്ഛനും അമ്മാവനും മാത്രം തന്നെ ഇരിക്കുന്നേ? ശരിയാ, നമുക്കും ഓരോ സ്പൂൺ കൊടുത്തേക്കാം. കൈമളമ്മാവും കൂടി ഒരു ഇത്തിരി ഒഴിച്ചു തന്നാ എനിക്ക് വായ നടക്കാമായിരുന്നു. നക്കാപ്പിച്ച പായസത്തിന് ഇടപാടൊന്നും ഈ കൈമളമ്മാവിനെ കിട്ടൂല. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ ചിലതാണ്. കത്താ വല്ലതാണെ ഒരു കൈ നോക്കാം. ഒന്ന് ചുമ്മാ ഇരുവാ ചേട്ടാ, പിള്ളേരുടെ അടുത്താ കുപ്പിയുടെ കള്ളിന്റെ കാര്യം പറഞ്ഞേ. പിന്നെ പിന്നെ പെറ്റിട്ടായി പൊന്നുന്നേനും കൊടുക്കുന്നതിന് വരെ ഒരു പക്ക് ബ്രാൻഡിയാ കൊടുക്കുന്നത്. സേതു,
അമ്പലത്തിൽ നിന്ന് വന്നിട്ട് കാപ്പി പിടിക്കാൻ പോലും നിന്നില്ല, അമ്മാവനും അമ്മായും കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പ ഇറങ്ങി. ഇപ്പോഴോ മരുമോനെ കാണാൻ സമയം വൈകി എന്ന് പറഞ്ഞ് കയറി പൊട്ടിക്കില്ലായിരുന്നു. ഒരു പണി തിരിച്ചങ്ങോട്ട് പോവാ. എന്നിട്ട് വേണം നിങ്ങൾ അവിടെ എത്തുന്നതിന് അവൻ ഇങ്ങോട്ട് പോരാൻ? അതെയല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാല് വട്ടം സമയം പോയി കിട്ടുമല്ലോ. പെൺബുദ്ധി കേട്ട് ഇറങ്ങിയോ പിന്നെ ഒരു പോക്ക് തന്നെ കഴിയ. പെണ്ണും പിള്ളമാരുടെ ചൊൽപ്പടി ജീവിക്കുന്നതിന്റെ സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. പെണ്ണ് കേട്ടത് താനെങ്ങനെ അറിയാത്ത ഞങ്ങൾ അങ്ങനെ അങ്ങ് പാരാവലിയാ. ഊരാമത്തെ എല്ലാവർക്കും പറ്റും അല്ലേ? ഒരു കുട്ടി ഏതായാലും നമുക്ക് കാപ്പി പിടിക്കാം, അവനിപ്പോ വരും. അങ്ങനെ വല്ല നല്ല കാര്യം പറയും. പിറന്നാളെന്ന് കേട്ടപ്പം ഞാൻ വിചാരിച്ചു എട്ടുകൂട്ടം വറുത്തുപ്പേരിയും പ്രഥമനും ഒക്കെ ഉണ്ടെന്ന്. ദാ ഇപ്പൊ കണ്ടോ, ഓണക്കെ ദോശയും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ. നല്ല പാർട്ടീസാ. ഞാൻ ഓടിക്കതച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു മനുഷ്യനും ഇല്ല. വലിയ മിടുക്കായിപ്പ്. നിനക്ക് അങ്ങോട്ട് എഴുന്നള്ളതിന് മുമ്പ് ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? നീ എന്താ ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നത്? അയ്യോ, എന്നാൽ അവിടെ ഇങ്ങോട്ട് എഴുന്നള്ളതിന് മുമ്പ് ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? പോട്ടടാ, ക്ഷമിച്ചുകളാ, നിന്റെ അമ്മാവനും അമ്മയല്ലേ. അല്ലേ സൗദരെ, കാപ്പി വെറുതെ തണുപ്പിക്കണ്ട. പറഞ്ഞോണം, ആസും ആസും വെട്ടിപ്പോയി. സുഭദ്ര പറഞ്ഞാണ് നേര്, സമയം കളയാതെ നമുക്കുള്ളതൊക്കെ വെട്ടി വീഴുക. ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് പോവാൻ നാത്തൂന്. കണ്ടോ കണ്ടോ, ഊണിലുള്ള ക്ഷണം നാത്തൂന് മാത്രം. സ്വന്തം രക്തമാണ് ഞാൻ, നമ്മൾ ആർക്കും നോട്ടമില്ല. അങ്ങനെ ആളോഹരി പേരെടുത്ത് വിളിച്ചാലേ നിക്കുമെങ്കിൽ നിക്കണ്ട. ആ പോട്ടെ, ഒന്ന് രണ്ട് കക്ഷികൾ വരും. സത്യത്തിൽ വക്കീലന്മാർക്ക് കോടതിയിൽ പണി വളരെ കുറവാ. പണി മുഴുവൻ ചെയ്യുന്നത് ഈ ഗുമസ്തന്മാരാ. ഓ, സമ്മതിച്ചു. കൊച്ചാണ്ടം എടുക്കൊണ്ടാ പുള്ളിക്കാരൻ കേസൊക്കെ ജയിക്കുന്നത്. പതുക്കെ പറയുന്നേ, സത്യമില്ലയോ കേശവ കുറുപ്പ്? അച്ഛാ, എന്താടാ? ഒന്നുമില്ല, അമ്മാവിന്റെ കൂടെ ഞാനും ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. എന്തിനാ? അല്ല, വെറുതെ കുറച്ചുപേരെ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. ഇന്ന് ക്ലാസ് ഉള്ള ദിവസം ഒന്നും അല്ലല്ലോ, ഞാൻ പോയിച്ചു വരട്ടെ. പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ തന്നെ കാണണം. അമ്മാവിന്റെ കണ്ണു വിട്ടിട്ട് കാട് കയറുന്ന പോരുത്. അവിടെ ഞാനില്ലേ അളിയ, ഇടമ്പലം തിരിയാൻ ഞാൻ സമ്മതിക്കുമോ? കൊള്ളാം, ഞാനും ഇല്ലേ. എന്താടാ നിനക്കൊരു ചുമ? എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു ചുമ. കണ്ടണം നിറങ്ങി വെയിലും മഞ്ഞും ഒക്കെ കൊണ്ടിട്ടാവും. വീട് വിട്ടാ ഈ വീട്, ഇവിടെ വിട്ടാ പിന്നെ കോളേജ്. ഇത്രയും അടക്കം ഒതുക്കവുമായി എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ അമ്മായി? വേണമെങ്കിൽ കുരുമുളക് ഇട്ടിത്തിരി കാപ്പി തിളപ്പിച്ച് തരാം, ചൂടോടെ രണ്ട് കവള് കുടിച്ചാ നല്ലതാ. അയ്യോ വേണ്ട, എന്നാ പിന്നെ മൂക്കി ഇന്ന് ഒഴുകാനും തുടങ്ങും. നിന്ന് കൊഞ്ചവ കാര്യം പറയടാ. എനിക്കൊരു 500 മണീസ് വേണം. 500 രൂപയോ? ആ എന്തിന്? ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ. അങ്ങനെ കളിച്ചു കളയാനേ ഇവിടെ കാശില്ല. നിന്റെ ഫാദറിനോട് ചോദിച്ച്. ചോദിച്ചാ തരണ്ടേ? പോലീസിന്റെ തൊലി വിട്ടുകൊണ്ട് നടന്നാ പോരാ, കൈക്കൂലി വാങ്ങിക്കാൻ പറ. ഇയാള് മാത്രം ധർമ്മത്തരായി നടന്നാൽ നാളെ നന്നാവോ? എന്നാ അമ്മ എന്താ കള്ളക്കേസ് പറഞ്ഞ് അമ്മാവൻ കുറെ കാശുണ്ടാക്കിയല്ലോ? അമ്മാ, അമ്മാവന് കാര്യം പറഞ്ഞാ മനസ്സിലാവുമല്ലോ. മനസ്സിലാവാതിരിക്കേണ്ട കാര്യമില്ല. എന്താ പതിവില്ലാത്തൊരു മുഖവര്? ഈ ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ വന്ന് വീഴുന്ന ഒരു ദിവസമാണ് അല്ലേ? ആണോ? എനിക്കറിയില്ല. അല്ല, ഇങ്ങനെ നല്ലൊരു ദിവസമായിട്ട് വീട്ടിനകത്ത് ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കാന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? അമ്മ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, വളച്ചു കിട്ടാൻ കാര്യം പറ. എന്റെ ഫ്രണ്ട്സൊക്കെ കാത്തു നിൽക്കാ, ഞാനൊന്ന് പോയി അവരെയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നല്ല അമ്മാവനല്ലേ, എന്റെ പൊന്നമ്മാവനല്ലേ. പ്ലീസ്, ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി ഇത്രയും മണിയടിക്കണോടാ? ആ പൊയ്ക്കോ. ആ പക്ഷേ പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം, ഇല്ലെങ്കിൽ അവസാനം ഞാൻ ചീത്ത പേര് സമ്പാദിക്കേണ്ടി വരും. നിന്റെ അച്ഛൻ എന്നാ കുറ്റം പറയുന്നത്? സേതു തിരിച്ചു വരേണ്ട സമയമായല്ലോ എന്ന് അമ്മാവൻ മനസ്സിലൊന്ന് ധ്യാനിച്ചാ മതി. ഞാൻ അപ്പോഴെത്തും ഇവിടെ. പോരെ. താങ്ക് യു അങ്കിൾ. എവിടെ പോടാ? അമ്മാവനോട് ചോദിക്കേ, പറഞ്ഞു തരും. നിങ്ങളവൻ ഇളതരം കൊടുത്തു കൊടുത്ത് ചീത്തയാക്കും.
ഈ കള്ള ഷാപ്പുകാരനെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശയാണോ? അച്ഛൻ പറയാറുണ്ട്. തന്റെ അച്ഛൻ എന്നെ അറിയുന്നു പറഞ്ഞോ? അറിയുമെന്നാ അച്ഛൻ പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. സേതു ഒരു നുണേന അച്ഛ, സേതു പറയുന്ന ഒന്നും വിശ്വസിക്കണ്ട. തന്നോടപ്പോഴാ ഞാൻ നുണ പറഞ്ഞത്. തർക്കിക്കണ്ട, ആണുങ്ങളായ കുറച്ച് നുണയൊക്കെ പറയും. അമ്മാവനെ ആണുങ്ങളെ അറിയാം. ഇപ്പോഴത്തെ പണക്കാരും സത്യം പറയുന്നവരല്ല. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നവനാ. തന്നെ കണ്ടപ്പോ ഞാൻ ഓർക്കുകയായിരുന്നു പണ്ട് കള്ള് ഷാപ്പിൽ കറി അളന്നു കൊടുത്ത കാര്യം. തന്റെ അച്ഛൻ അന്ന് ഇൻസ്പെക്ടറോ മറ്റോ ആയിരുന്നു. സേതുവിന് പോകാൻ സമയമില്ലേ? അവക്ക് ആക്ഷേപമാ, അവളുടെ അച്ഛൻ പണ്ട് കള്ള് ഷാപ്പിലെ ജോലിക്കാരനായി എന്ന് പറയുന്നത്. ഹെഡി ഇൻസ്പെക്ടർ മൂത്ത് ഐ ജി ആവും, കള്ളളവകാരൻ മൂത്ത് കോൺട്രാക്ടർ ആവും. Bye.
നിന്റെ ചരക്ക് എവിടാ? അവള് പോയി. വൈകിയാൽ മമ്മി വഴക്ക് പറയും അത്രേ. ഓ ഒരു പുണ്യാളത്തി. സേതുവിനത് പറയാം, എന്നെയും വഴക്ക് പറയും. എന്നാ പിന്നെ നേരത്തെ പോവായിരുന്നല്ലേ? സേതുവിന്റെ ബർത്ത്ഡേ അല്ലെന്ന് കരുതിയ. എന്നെ വേഗം വീട്ടിൽ കൊണ്ടാക്ക്. ഇപ്പൊ മനസ്സില്ല, വാ പോവാ. എന്നെ ബെർലി കൊണ്ടാക്കും. ഓഹോ, അതൊക്കെ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞോ? ഒന്ന് കളയണ സേതു, ഇങ്ങനെ പൊസസീവ് നേച്ചർ. ഞാൻ എങ്ങനെയാ അത് സഹിക്കാമെന്നവർ എന്നെ സ്നേഹിച്ചാ മതി. എന്നെ വിളിക്കണ്ട, നിന്നെ കൊണ്ടാക്കാൻ ബെർലി ഉണ്ടല്ലോ. രാവിലെ അവന് നിങ്ങളുടെ കൂടെ പറഞ്ഞേച്ചപ്പോഴേ പറഞ്ഞല്ലേ പുറത്തൊന്നും വിടില്ലെന്ന്. അവനവിടെ എത്തിയില്ലേ? അവിടേക്കാണെന്ന് പറഞ്ഞാണല്ലോ പുറപ്പെട്ടത്. അയ്യ, പച്ചവെള്ളം ചവച്ചിറക്കുന്ന പാവം ഒന്നും അറിഞ്ഞില്ല. ചെറുക്കനെ കയറൂരി വിട്ടിട്ട് കൈമലർക്കുന്നു. നമ്മളും എന്തിനാ ഒളിച്ചു കളി? അവൻ പഞ്ചാര വാക്ക് പറഞ്ഞ് നിങ്ങൾ കയ്യിലെടുത്തിരിക്കും. ഇത് ഇന്ന് ഇന്നലെയും കൊണ്ട് കാണുന്നതല്ലോ. മണി 7 കഴിഞ്ഞു, അവൻ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. അവൻ ഇത്രയും വൈകുമെന്ന് കരുതിയില്ലല്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് കൈപകർത്തിയാ മതിയല്ലോ. അതെ, അവൻ വന്നു. ഓ, താങ്ക് ഗോഡ്, അവൻ വന്നു. ഞാൻ പറഞ്ഞില്ലേ അവനിപ്പ എത്തുമെന്ന്? എനിക്ക് ഉറപ്പാ. നിങ്ങളുടെ ഒരു ഉറപ്പ്. ഇതുവരെ എവിടെയായിരുന്നില്ല? ഞാൻ പുറത്തൊന്നും തണ്ടി എടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. സന്ധ്യ ആയതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് അവൻ ഇങ്ങനെ എത്തിയില്ലേ? നല്ലൊരു ദിവസമായിട്ട് എന്തിനാ അവനെ പിണങ്ങുന്നത്? ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഓരോന്ന് കാണിച്ചു വെച്ചേച്ച് പിന്നെ ഞാൻ വേണം വഴക്ക് വെക്കാൻ. ഹലോ. ഹലോ സേതു, ഞാനാണ് സോണിയ. എന്തു വേണം? ഇത് നല്ല ചോദ്യം. ഫോൺ ചെയ്യുന്ന എന്തിനാ? സംസാരിക്കാൻ. അല്ലാണ്ട് പിന്നെ എനിക്കൊന്നും സംസാരിക്കാനില്ല. ഏതോ റോങ് നമ്പർ. ഹലോ, റോങ് നമ്പർ. റോങ് നമ്പറിന് കാണുമ്പോ ഫോൺ ഇങ്ങനെ വെച്ചാൽ കാത് പൊട്ടിപ്പോന്ന് പറയണം. ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഹലോ, എപ്പോ നോക്കിയാലും റോങ് നമ്പർ, റോങ് നമ്പർ, റോങ് നമ്പർ. ഈ കുന്തം കൊണ്ട് ഞാൻ തോറ്റു. പണക്കാരനല്ലേ, ഒരു ഫോണില്ലെങ്കിൽ അവമാനമാണല്ലോ എന്ന് കരുതി വെച്ചതാ. ഹലോ, ഞാനാണ് സോണിയ. മനസ്സിലായി. എന്നിട്ട് എന്റെ ഫോൺ താഴെ വെക്കാത്തത്? മനസ്സിലാഞ്ഞിട്ട്. തടിയും രൂപവും ഒത്ത ആളിന്റെ ആണെങ്കിലും സേതുവിന്റെ മനസ്സെപ്പോഴും കൊച്ചു കുട്ടികളുടെയാ. ഇങ്ങനെ പോസസീവ് ആയാലോ? സില്ലി ബോയ്. ലുക്ക് സേതു, സേതു നിന്നെ നന്നായി അറിഞ്ഞൂടെ. ബെർലി നമ്മുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ എന്നെ കൊണ്ടുവിടാമെന്ന്. പാവം, ഞാൻ വരുമെന്ന് കരുതിയില്ല, ചമ്മിപ്പോയി. കേട്ടു സേതു, ആ ചമ്മല് ഡ്രൈവിംഗിലും കാണാനുണ്ടായിരുന്നു. സേതു ഡ്രൈവ് ചെയ്യുമ്പോ എന്ത് സ്മൂത്താണ്. ഇത് പേടിച്ച് പരിഭ്രമിച്ച് നിർത്തി നിർത്തി എറിയൽ ബോർ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആലോചിച്ച് സമയം കളയല്ലേ.
കേന്ദ്രം കുളിക്കാൻ പോയ ഗ്യാപ്പിലാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. കുളി കഴിഞ്ഞ് ദേ ചീറ്റ് തുടങ്ങി, ഇപ്പൊ ഇവിടെ എത്തും. നാളെ ലൈബ്രറി കാണണം. ലൈബ്രറിയിലോ? ഓക്കെ, അഗ്രീഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാസർ വിളിച്ചിരുന്നു നാളെ ലൈബ്രറിയിൽ വരാമെന്ന്. ഇതിപ്പോ ചോദിച്ച് കൺഫേം ചെയ്യാൻ എന്തിരിക്കുന്നു? അവന്റെ ഒരു കാര്യമേ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ഏ സോണിയ, നമുക്ക് ഇന്നൊരു തമാശ ഒപ്പിക്കാം. ഈ റൊമാൻസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? നമുക്കിന്ന് ക്ലാസ് കട്ട് ചെയ്യാം. അതിലെന്താ ഇത്ര വെറൈറ്റി? ക്ലാസ് കട്ട് ചെയ്യുന്നത് മിക്കവാറും ദിവസം പതിവുള്ളല്ലേ. താൻ തോക്കിക്കറി വെടിവെക്കാതോ? പറയുന്ന മുഴുവൻ കേക്ക്. ഓ, ഉത്തരവ്. അമ്മാവൻ ഇന്ന് വീട്ടിലില്ല, നമുക്കിന്ന് അവിടെ പോയിരുന്നു സൊള്ളാം. അയ്യോ, ആരും ഉണ്ടാവില്ല ശല്യപ്പെടുത്താൻ. അമ്മായിടെ അടുത്ത് എന്തെങ്കിലും പുളുവടിക്കാം. അമ്മായിടെ അടുത്ത് എന്ത് പറയും? അതിനല്ലേ ഉടയതമ്പുരാൻ ബുദ്ധി എന്ന സാധനം തന്നിരിക്കുന്നത്. താൻ വക്കീൽ സാറിനെ കാണാൻ വരുന്ന പോലെ വന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റു. അമ്മാവനില്ലേ? അവരെന്തിനോട് കോടതി പോയില്ലേ? ഓ, ഞാനത് മറന്നു. നിനക്കൊന്ന് കോളേജില്ലേ? ഉച്ച തിരിഞ്ഞില്ല, വീട്ടിൽ നിന്ന് ബോറടിക്കണ്ടെന്ന് കരുതി നേരെ ഇങ്ങോട്ട് പോന്നു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ ഉച്ചക്ക് ഊണ് കഴിച്ചില്ലേ? അമ്മായി ഒരു കാപ്പ ഉണ്ടാക്കി താ. നീ വാ. അമ്മായി, ആരോ വന്നിരിക്കുന്നു. ആരാ? ആവോ. ആരാ? എനിക്ക് വക്കീൽ സാറിനെ ഒന്ന് കാണണം. അയ്യോ, കോടതി പോയിരിക്കുക, മൂന്നര കഴിയും വരെ. സാരില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒന്ന് രണ്ട് മണിക്കൂർ ഇരിക്കണം. ഇവിടെ വേറെ എങ്ങും പോകാനില്ല, സാറിനെ കണ്ടിട്ട് ഞാൻ മടങ്ങുന്നുള്ളൂ. സാറ് വരുന്നവരെ ദേ ഇവിടെ ഇരുന്നോളാം പ്ലീസ്. ആ, എന്നാ അങ്ങോട്ട് ഇരുന്നു. അമ്മായി വന്നേ. അയ്യോ, എന്താടാ? എന്തിനാണ് അമ്മായി വെയിറ്റ് ചെയ്യാൻ സമ്മതിച്ചത്? പോയിട്ട് പിന്നെ വരാൻ പറയാറുന്നില്ലേ? ആരാ എന്താന്നൊന്നും അറിയാണ്ട് ഒന്നാമത് കള്ള കൂട്ടങ്ങളാ. പതുക്കെ പറ പെങ്കുച്ച കേക്കും. ആ, കേക്കട്ടെ. അതിനെ കണ്ടാ അറിയാ ഒരു പാവമാണെന്ന്. ഈ വെയിൽ തിരക്കി വിടുന്ന എങ്ങനെയാ? അതടങ്ങാൻ വിടുന്നോട്ടെ. ആ, അമ്മായിടെ ഇഷ്ടം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ ഒന്നും മിണ്ടാവുന്നിരുന്നാ മതി. ആശ്വാസമായി. വേണേ നീ ഇവിടെ കിടന്ന് ഡ്യുവറ്റ് വരെ പാടാം. അടുക്കളയിൽ കയറിയ പിന്നെ അമ്മായിക്ക് കാതും കണ്ണും കുറവാ. മൂന്നര മണിക്ക് അമ്മാവൻ വരുന്നവരെ കാര്യമൊക്കെ കൊള്ളാം. എപ്പോഴാ വാല് മുറിയുന്നെന്ന് അറിഞ്ഞുവിടുന്നു മാത്രം. മുറിയുമ്പോഴാണ് മുറിയട്ടെ, എപ്പോഴായാലും മുറിയേണ്ടതല്ലേ. കോടതി വളപ്പിൽ നിശബ്ദത പാലിക്കുക. ചുമ്മാരിക്കും പറഞ്ഞില്ലേ? ചുമ്മാരിക്കും. ഗബരിക്കുട്ടി, എന്താ കൊച്ചോട്ട് നേരത്തെ വന്നോ? ഇതെന്താ ഈ കേസ്? ആ കൊച്ചു വക്കീൽ സാറിനെ കാണാൻ വന്നതാ. എന്തോ കേസിന്റെ കാര്യത്തിന്? കേസിന്റെ കാര്യത്തിനോ? ഇവനിവിടെ എന്താ കാര്യം? ആ, അവൻ കൊച്ചാട്ടം വരുന്ന ശബ്ദം കേട്ടോണ്ട് വന്ന് എത്തി നോക്കിയതായിരിക്കും. എത്തി നോക്കി എത്ര? ഒരു ബീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. അത്യാവശ്യമായിട്ട് ഒരു കേസ് കെട്ടെടുക്കാൻ വന്നതുകൊണ്ട് ഈ കേസ് കണ്ടുപിടിച്ചു. ഇല്ലെങ്കിലോ വൈകുന്നേരം ആപ്പീസ് വിട്ട് വരുന്നത് വരെ തുടർന്നേനെ യന്ത്ര നാടകം. എടാ ചെയ്തു, എന്തോ നാടായി കേക്കുന്നത്?
ഇവനെ പോലൊരു ആന കള്ളൻ ഈ പെങ്കൊച്ചിനെ ഇവിടെ കയറ്റി ഇരുത്തേന്. നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? ഒരു ഒറ്റ ഭീക്ക് വെച്ചിരുന്നേ. തൊണ്ടി സഹിതം കണ്ടുപിടിക്കപ്പെട്ട സ്ഥിതിക്ക് കുറ്റം നിഷേധിക്കുന്നില്ല. ഞങ്ങൾ നിരുപാധികം കീഴടങ്ങുന്നു. എന്റെ ഗുരുവായൂരപ്പ. ഇപ്പൊ നിനക്ക് പഠിക്കാനുള്ള സമയമാണ്, ഒന്ന് പഠിക്ക്. നീയൊക്കെ പിന്നെ കാണാം. चोट कहां जरा सी खराश है? खराश तो और बुरी होती है न. जख्म नजर आता है न दर्द की कसक जाती है. ये शायरी का हफ्ता पर कब से सवार हो गए? राइटर की बीवी हूँ. കേശവേട്ടൻ സേതുവിന്റെ പ്രൊഫസറെ കണ്ടു അത്രേ. പ്രൊഫസർക്ക് സേതുവിനെ കുറിച്ച് നല്ല മതിപ്പാ. കോളേജിൽ വെച്ച് ഏറ്റവും നല്ല സ്റ്റുഡന്റ് നമ്മുടെ സേതുവാണെന്ന്. അതാണ് കുട്ടികളെ വളർത്തേണ്ട രീതി വളർത്തിയാളുന്നു. അപ്പോഴേക്കും എടുക്കല്ലാം സ്വന്തമാക്കിയല്ലോ. ഓ, ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലോ എന്റെ ദൈവമേ. അയ്യോ, അക്കാര്യം പറഞ്ഞ് വഴക്ക് വേണ്ട. തന്റെ മിടുക്കൊണ്ട് തന്നെയാണ് അവൻ ക്ലാസ് വാങ്ങിച്ചത്. പോരെ, വിളിച്ചിരുന്ന ഇങ്ങനത്തെ പടമൊക്കെ കാണുകയല്ലേ. ഞാൻ എന്നാ സോണിയെ ബൈക്കിൽ കൊണ്ടുപോയെന്ന് ഇവൻ എന്തൊരു സീന ഉണ്ടാക്കിയത്? സ്ഥിരം നേരത്തെ ഈ ദരിദ്രവാസിയുടെ സ്വഭാവം കൊണ്ടാ ഒരു വക ചൊറിഞ്ഞു കയറും. ചീപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അതെടാ, സമ്മതിച്ചടാ. ഞാൻ ഈ വക കാര്യങ്ങളിൽ കുറച്ച് ചീപ്പ് തന്നെ. ചീപ്പെന്ന് മാത്രമല്ല, പൊസസീവ് എന്നും പറയാം. അതുകൊണ്ടുള്ള നാണക്കേട് ഞാനങ്ങ് സഹിച്ചു. ഞങ്ങളാണെങ്കിലും ഒന്ന് മിണ്ടിയാലെന്താ, അവളുടെ തൊലിയും കറുത്തു പോകും. ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കള്ളു കുടിക്കുമ്പോഴും കമ്പനി കൂടുമ്പോഴും ഗേൾ ഫ്രണ്ട്സിനെ പറ്റി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സംസാരിച്ചാൽ ഇയാൾ എന്ത് ചെയ്യുവാനസ്സില്ലെങ്കിലോ? ജാമ്യത്തിലെടുക്കാനോ കേസ് ഒത്തുതീർപ്പിലെത്തിക്കാനോ ആളുണ്ടായതുകൊണ്ട് മാത്രം
നീ ചെയ്ത കുറ്റമില്ലാതാകുന്നില്ല. സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞെന്താണെന്ന് നിനക്കറിയാമോ? നീ കുറ്റവാളിയാണെങ്കിൽ കേസ് ആരെയും ശിക്ഷിക്കാൻ ആ മനസ്സ് തന്നെയാണ് ഇപ്പോഴും എനിക്ക്. എന്റെ മുമ്പിൽ നീ കുറ്റവാളി തന്നെയാണ്. ബന്ധുക്കളുടെ സ്വാധീനത്തിന്റെ മിടുക്കുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടാൽ പോലും. പോട്ടെന്നേ, ഒരു അബദ്ധം പറ്റിയതല്ലേ, ഇനി അവൻ അങ്ങനൊന്നും ചെയ്യില്ല. അബദ്ധം പറ്റിയതോ? കൂട്ടുകാരുമായി തല്ലുണ്ടാക്കി പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നതാണോ അബദ്ധം? എന്റെ സ്ഥാനത്ത് ആരായാലും ചെയ്തു പോകുന്നത് ഞാനും ചെയ്തിട്ടുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, അച്ഛന്റെ മുന്നിൽ വെച്ച് അമ്മയെ കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാ അച്ഛൻ സഹിക്കൂ? ഇല്ലല്ലോ, ഞാനും അത്രയേ ചെയ്തിട്ടുള്ളൂ. ബന്ധം പിന്നെ അവന്മാര് സോണിയയെ കുറിച്ച് അനാവശ്യം പറയുമ്പോ ഞാൻ മുനിയെ പോലെ കേട്ടിരിക്കണം. ഏറെ ക്ഷമിച്ചതാ, സഹിക്ക വയ്യാതായപ്പോഴാ ഞാൻ അടിച്ചത്. സോണിയോ? ആരാടേ സോണിയ? അത് അതൊരു പെൺകുട്ടി. അത് മനസ്സിലായി. അവൾ ആരാണെന്നാ ചോദിച്ചേ? നിന്റെ അമ്മയെ കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല, അവളെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് സഹിക്കില്ല. ആരാ അവൾ? ചോദിച്ചു കേട്ടില്ലേ? എന്റെ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി, അബ്കാരി കോൺട്രാക്ടർ കുട്ടിനാണുവിന്റെ മോളാ. നീ കോളേജ് പോകുന്ന പഠിക്കാനോ സമ്മതമല്ലേക്കാനോ? ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അത്ര വലിയ തെറ്റാണോ? അതേ പ്രസംഗി തക്കുത്തരം പറയുന്നു. ചുമ്മാ ഇരിക്കുന്നേ, എന്താണെന്ന് അന്വേഷിച്ച് നമുക്ക് വേണ്ടത് പോയി പിന്നെ ചെയ്യാം. സേതു നമ്മുടെ മോനല്ലേ, നമുക്കിണങ്ങാത്ത ഒന്നും അവൻ ചെയ്യില്ല. ഞാനല്ലേ പറയുന്നത്, എന്താ വേണ്ടെന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാന്ന് പറഞ്ഞില്ലേ? നീ ചെന്ന് കൈയും കാലും മോൻ കഴിയും വല്ലതും പഠിക്കാൻ നോക്ക്. മേനോൻ ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോ എടുത്തിയാണെന്ന് ഈ സ്വഭാവം മാറ്റുക. സേതു എന്നോട് നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഞാൻ നോക്കിയിൽ ഒരു തെറ്റും കണ്ടില്ല. ആ കുട്ടി നല്ല ഐശ്വര്യമുള്ള കൂട്ടത്തിലാണ്. സുഭദ്രയ്ക്ക് ഇണങ്ങുന്ന മരുമകൾ, സ്വത്തും സ്ഥിതിയും കുഴപ്പമില്ല. ചെറുക്കനും പെണ്ണും ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കുറുക്കെ നിൽക്കുന്നത്? നമ്മുടെ പഴയ നാട്ടിനുള്ള പരിസ്ഥിതി നോക്കുമ്പോ പിള്ളേരുടെ സംബന്ധക്കാരെ ആലോചിക്കേണ്ടത് അമ്മാവന്മാരാ. കേശവ കുറുപ്പ് അത് അന്വേഷിച്ചു, നല്ലതാണെന്നും പറഞ്ഞു. പിന്നെ തനിക്കെന്താ? പഠിക്കുന്ന പ്രായത്തില് പ്രേമിച്ച് നടക്കുന്ന തെറ്റല്ലേ എന്നാവും. വലിയ തെറ്റല്ല, എന്നാൽ മുഴുവൻ അങ്ങോട്ട് ശരിയുമല്ല. പുറകിൽ നിയന്ത്രണത്തിന്റെ ചരടുമായിട്ട് നമ്മൾ ഉള്ളപ്പോ പിന്നെ പേടിക്കുന്ന എന്തിനാ? ഞാൻ വരച്ച വരയ്ക്കപ്പുറം സേതു പോയിട്ടില്ല, ഇനി അവൻ പോവുകയുമില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം, ഒരു അച്ഛനെ നില ചിന്തിക്കുമ്പോ എന്തോന്ന്? അച്ഛനും അമ്മയും ഒരു കൂട്ട്, ഞങ്ങൾ കയ്യാലേക്ക് പുറത്തു. ചേട്ടാ, ഒരു കണ്ണീച്ചോരയില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. സേതു നിങ്ങളുടെ മോനാ, സമ്മതിച്ചു. പക്ഷെ അവൻ ഞങ്ങളുടെയും കൂടെ മോനാ. ഒരു കുഞ്ഞിനെ ദൈവം ഞങ്ങക്ക് തന്നില്ല. ആ കുറവ് അറിയാതെ പോകുന്നത് അവനുള്ളത് കൊണ്ട്. അവനെ വിളിച്ചും ചോദിച്ചു നോക്കി, അമ്മയെക്കാളും സ്നേഹം അമ്മയോട് അല്ലേ എന്ന്. അതല്ല ഗൗരിക്കുട്ടി അമ്മയെ പറഞ്ഞത്. എന്തോന്നല്ലെന്ന്? സേതുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട് അവകാശം അധികാരം. വീണ്ടും വിചാരം ഇല്ലാതെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? സുഭദ്ര പെറ്റിട്ടതേ ഉള്ളൂ. അവള് മഞ്ഞപ്പിത്തം പിടിച്ചു കടന്നപ്പം സേതു എന്റെ മുല പിടിച്ചാ കരച്ചിൽ മാറ്റിയത്. കുന്തം മീഡിയയിൽ നിൽക്കുന്ന കണ്ടില്ലേ, പറഞ്ഞു കൊടുക്കാൻ. ഞാൻ പറയുന്ന ഒന്ന്, നിങ്ങൾ ധരിക്കുന്ന മറ്റൊന്ന്, രണ്ടൊന്നും കൂടെ അങ്ങ് ചേർത്താ മതി. അവൻ ആ കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കും ഇഷ്ടമാ. സുഭദ്ര അതേ പറയൂ. പിന്നെ തന്റെ ആങ്ങളെയാണ് സേതുവിന് ചെല്ലം കൊടുത്ത് വഷളാക്കുന്നത്. ഓ പിന്നെ ഇനി പോരാത്തിന് താനും. ഇപ്പറയുന്ന ആള് വലിയ ഹരിചന്ദ്രനായിരുന്നു തോന്നും പറച്ചില് കേട്ട്. കേശവേട്ടനാണത്രേ കുറ്റം. ഓർമ്മയുണ്ടോ എനിക്ക് അയച്ച നാലാമത്തെ കത്ത്? കേശവേട്ടൻ പിടിച്ചത് അന്ന് കേശവേട്ടന് മുമ്പിൽ ഐസായി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അത് നമ്മുടെ അന്നത്തെ പ്രായം. ആ എന്നാലേ അന്നത്തെ നമ്മുടെ പ്രായമാണ് ഇന്ന് സേതുവിന്. ഞാൻ കേശവേട്ടനെ ഫോൺ ചെയ്തായിരുന്നു, ആ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. ഒരു മോശമില്ല, നല്ല സ്വഭാവം. പിന്നെന്താ, അവന്റെ പഠിത്തം തീരട്ടെ, എന്നിട്ട് അന്നേരത്തെ ഏനം പോലെ അപ്പൊ നമുക്ക് തീരുമാനിക്കാം. താനായി തന്നെ മോനായി. എന്തുകൊണ്ട് വായിക്കോ? എന്താ പറഞ്ഞത്? നിങ്ങൾ വെക്കി, ഞാൻ വന്നോളാം. ഓക്കെ. സേതു, ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കൂ. എന്താ? എന്താണെന്ന് വിത്തും വരി അറിഞ്ഞാലും സമ്മതിക്കൂ? പറയേ. വാ ബെർലി ശംഭു, ഇങ്ങു വന്നേ.
ഞാനും സേതുവും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കറിയാം. പിന്നെ എന്തെങ്കിലും മിണ്ടിയെന്ന് നോക്കിയെന്നും പറഞ്ഞ് കിടന്ന് തമ്മിത്തല്ല നാണാവില്ലേ നിങ്ങൾക്ക്? ഞാൻ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്കെപ്പോഴും നിങ്ങൾ അങ്ങനെ കാണാൻ ഞാൻ ഇഷ്ടം. കമോൺ സേതു, ബി ഫ്രണ്ട്സ്, ഷേക്ക് ഹാൻഡ്സ്. കമോൺ, വാട്ട്സ് ദിസ്? ആദ്യത്തെ ദിവസം ഈ മഴക്കുണ്ടാക്കിയത് സോണിയായ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതിനാണ്. പിന്നെ ഓരോ ഉപ്പി വിയർ കുടിക്കുന്നതിനിടയിൽ സോണിയയുടെ കാര്യം മെൻഷൻ ചെയ്തതിന് ഇവൻ തല്ലുണ്ടാക്കി. ആ സ്വഭാവം മാറ്റുമെന്നറിയണ്ടേ? ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോണിയയുടെ തോളത്ത് കൈ വയ്ക്കും. ഇവൻ എന്തോ ചെയ്യുമെന്നറിയണമല്ലോ. അയ്യോ എന്റെ നാസറേ, എന്റെ അനുവാദം കൂടാതെ എന്റെ തോളത്ത് ആരെങ്കിലും കയറി തൊട്ടാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് എനിക്കെന്റെ ബോയ് ഫ്രണ്ടിന്റെ സഹായം ആവശ്യമില്ല. കൈയെടുക്കണം മിസ്റ്റർ. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? മനസ്സില്ലെങ്കിൽ എന്റെ കാലിൽ കിടക്കുന്ന ബാറ്റാ ചെരുപ്പിന്റെ സൈസ് തന്റെ മുഖത്ത് തെളിഞ്ഞു കാണും. വേറെ വിശേഷമൊന്നുമില്ല. ദേ നിന്റെ ഗുരു, രാവിലെ കിറങ്ങിയ ലക്ഷണമാ. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ ബൈ. വേഗം ചെല്ലു സ്വാമിജി. ഒരു പുക തരൂ പ്ലീസ്. കുട്ടി ദിവസവും ഇങ്ങനെ ഓസിനടിക്കാൻ നിന്നാ കഷ്ടമാ. ഒരു പുക താടോ. ഒരു 25 NP തരാമോ? 25 NP അല്ല, 25 rupees തരാം. ഒരു പുക തരൂ പ്ലീസ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 11 12 13 14. The sweet buds, everyone, been dropped to rest on their mother's breast as she dances above the sun. I wild the flail of the lashing hail and hidden the green plains under from the seas and the stream. I bear light shade for the leaves when laid in their noonday dreams, and then again I dissolve it in rain and laugh as I pass in thunder. I bring fresh showers for the thirsting flowers from the seas and the streams. I bear light shade for the leaves when laid in their noonday dreams. I shaken the dews that waken the sweet birds, everyone. I sift the snow on the mountains below and their great pines grown agers. Miss. Yes. Thank you. And all the night is my pillow white while I sleep in the arms of the boss. വരില്ല എന്ന് ചോദിച്ചു. ദേ വന്നു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരയച്ച കത്താണോ എന്തോ? ടിക്കറ്റ് എടുക്കാണ്ട് വീണ് കിട്ടിയ ലോട്ടറിയാണ്. മനസ്സറിഞ്ഞൊന്ന് സൊള്ളാമെന്ന് കരുതി. ക്ലാസ് കട്ട് ചെയ്ത് വന്നത് വെറുതെ ആയോ? ഇനിയിപ്പോ തല്ലാനോ മറ്റു വിളിപ്പിച്ചതാണോ? എനിക്ക് എന്നെ ആരും ശത്രുക്കളില്ലല്ലോ. അല്ല ശംഭു എന്താ ഇവിടെ? അല്ല ഞാൻ വെറുതെ ചുമ്മാ ക്ലാസ്സിരുന്ന് ബോറടിച്ചപ്പോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോണി എന്താ ഇവിടെ? അല്ല ഞാൻ ചുമ്മാ ക്ലാസ്സിലിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്തിനാ നുണ പറയുന്നത്? ഞാൻ ആ ശിവമ്പിള്ളയുടെ കയ്യിൽ സേതുവിനൊരു കുറിപ്പ് കൊടുത്തു വെച്ചിരുന്നു. എന്താ കാണാത്തോ? ക്ലാസ്സിലില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് സേതുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അല്ല അതിനിടയ്ക്ക് ശംഭുവിന് കാണേണ്ട ആള് വന്നാലോ? എന്നെ കാണാൻ ആര് വരാനാ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒന്ന് രണ്ട് മൂന്ന്.
ഒന്ന് രണ്ട് മൂന്ന്. ഒന്ന് രണ്ട് മൂന്ന്. ഞാൻ കോത്താഴത്തുകാരൻ. അത് മനസ്സിലായി. സോണിയ കുറിപ്പ് ആർക്ക് കൊടുക്കാനോ? സേതു സാറിനെ. സേതു സാറിന് കൊടുക്കാൻ. അയ്യോ, അപ്പോ ഞാനത് സേതു സാറിനല്ലേ കൊടുത്തത്? എന്റെ പൊന്നു ശംഭു സാറേ, ഇന്നലെ തന്ന ബീഡി, സ്വാമി ബീഡി, അതിലൊരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാനത് പിടിപ്പിച്ച്. ഇപ്പൊ അതേ ആകെ ഒരു 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 മൂടുപടലക്കം പോലെ ഇങ്ങനെ മനുഷ്യൻ നാണം കെടുത്ത തന്റെ ഒടുക്കത്തെ മൂടുവെള്ളം. ഓടുന്നു. ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് നാല് അഞ്ച്. ആ കൊരങ്ങം വേറെ എവിടെ പോയി കിടക്കുന്നു? ഛേ, അഞ്ചു മണിക്ക് വരാന്ന് പറഞ്ഞ പാർട്ടിയാ. അതല്ലലിയാ പേടി, അവനോ ഇല്ല. ആ നേരത്ത് നമ്മളിവിടെ കയറിയിരിക്കുന്ന ആ വാദനച്ചനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാവും കേസ്. ഓ, കത്തനാരെ നമുക്ക് വടകി ഒതുക്കാന്നേ. ഛേ, എന്നാലും അവനെ എവിടെ പോയി കിടക്കുക? വിമൻസ് കോളേജ് വിടുമ്പോ അതിന്റെ മുമ്പിലുണ്ടായിരുന്നു. ജിമ്നേഷ്യം ബോഡിയും കാണിച്ച് ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് വല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷൈൻ ചെയ്യുന്നുണ്ടാവും വാളി. അത് ഷുവറാ. ഓ, എവിടെ രക്തം കിട്ടിയാൽ അപ്പം തുടങ്ങുന്നല്ലടാ. പരദൂഷണം പറയാ. ഇത് എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? അളിയാ, ഒരു ഹാപ്പി ന്യൂസ്. പുതിയ ഉരുപ്പടി വല്ലതും വലിയ വീണോടേ. ആ, എനിക്കിവിടെ പാലസ് ഹോട്ടലിൽ ഒരു ജോലി കിട്ടി. ഡാൻസ് ഫ്ലോറില്ല, ഗസ്റ്റ് ആർട്ടിസ്റ്റ് കം സിംഗർ. ആ, പാർട്ട് ടൈം ജോലിയാ. വണ്ടർഫുൾ. രാത്രി 9 മണിക്ക് ജോലി തീരും. 9:15 വാർഡനച്ചന്റെ കണ്ണിൽ ഒന്ന് പൊടിയിട്ട് ഹോസ്റ്റലിൽ. ചുമ്മാ നാട്ടിൽ കിടക്കുന്ന തന്തപ്പടി അറിയാതെ വൈകുന്നേരങ്ങൾ വിറ്റ് ചെലവിനുള്ള കാശ് ഈസി. നീ മിടുക്കനാടേ പെർളി. ആട്ടെ, എന്തോന്ന് കിട്ടൂടെ? ഒരു 300 മണീസ്. 300 ബക്സ്? ഓ മൈ ഗോഡ്. ഏതായാലും ഗിറ്റാർ പഠിക്കാൻ സമയം കളഞ്ഞത് വെറുതെ. ഈ വായി നോക്കി നടക്കുന്ന നേരത്ത് വല്ല തപ്പുകൊട്ടെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഇവനെ പോലെ എവിടെയെങ്കിലും കയറി രക്ഷപ്പെടാമായിരുന്നു. ഇതിന്റെ ചെലവെന്നാടാ? എനിടെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ഒരു ദിവസം ഹോട്ടലിലേക്ക് ഡിന്നറിന് ക്ഷണിക്കാം. പക്ഷെ കള്ളുകൂടിയതിൽ പെടില്ല. നിർബന്ധം ഉള്ളവർക്ക് അപ്പന അപ്പന വേണമെങ്കിൽ ഗേൾഫ്രണ്ട്സിനെയും കൂട്ടാം. എന്ത് വിട്ടിത്തമ്മ ചെയ്തു ഈ പറയുന്നേ? സന്ധ്യ കഴിഞ്ഞുള്ള ഔട്ടിങ്ങിന് ഞാൻ എങ്ങനെ വരും? വീട്ടിൽ നിന്ന് വിടണ്ടേ? അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. മൂപ്പിൽസിനെ പറഞ്ഞു നിളക്കണം. രണ്ടുപേരും കൂടി ഇന്ന് ഡിന്നറിന് വന്നേ പറ്റൂ. അച്ഛൻ വന്നത് തന്നെ. വി ഐ പിസ് ഒക്കെ അങ്ങനെയാണെന്ന് പറയണം. സോണിയയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഒന്നുമില്ലെങ്കിലും ബെർലിയുടെ പാട്ടും കേട്ട് ചുമ്മാ തമ്മിൽ തമ്മിൽ നോക്കി മൂപ്പിൽസിന്റെ കണ്ണു വെട്ടിച്ച് കുറെ നേരം ഇരിക്കാമല്ലോ. കം ഓൺ സോണിയ, നോക്കട്ടെ. ഈ ഡാഡി എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം തിരക്കി നടക്കുന്നു. വൃത്തികേട് പറയാതെടി, അച്ഛന്ന് വിളിക്ക്. വലിയ വലിയ ആൾക്കാരുടെ വീടുകളിൽ ഇങ്ങനെയാ പതിവ്. ആണോ? എന്നാലും അത് കേൾക്കുമ്പോ എന്നെ അല്ല വേറെ ആരാണ്ടിനെ വിളിക്കണെന്നൊരു തോന്നൽ. നമുക്കത് വേണ്ട മോളെ. എന്ന പോട്ടെ. ദിവസം ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചു പൂട്ടിരിക്കാതെ നമുക്ക് ഇന്ന് രാത്രി പുറത്തെവിടെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. അയ്യോ, ഒരു അയ്യേ ഇല്ല. കൊള്ളാവുന്ന വീട്ടിലെ ആൾക്കാരൊക്കെ ഇപ്പോഴെങ്ങനെയാ? ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കും. ഭക്ഷണം ഭക്ഷണത്തിന് ഇപ്പൊ ഡിന്നർ എന്നാണോ പറയണത്? അതൊക്കെ ഒരു വക ധൂർത്തല്ലേ മോളെ. ഈ അച്ഛൻ എനിക്കിതാ പിടിക്കാത്ത. ഇപ്പോഴും ഷാപ്പിലെ കറി സപ്ലയർ ആണെന്ന വിചാരം. അല്ലാണ്ട് പിന്നെ ജഡ്ജിമാരുടെയും വലിയ വലിയ കോണ്ടാക്ടർമാരുടെയും വീട്ടുകാര് ഹോട്ടലിൽ പോയി ജോളിയായിട്ട് നടക്കുമ്പോ എനിക്കും ഉണ്ടാവില്ല ആഗ്രഹം. എനിക്ക് പ്രമാണിമാരുടെ ഇടയ്ക്കൊന്നും പെരുമാറാൻ അറിഞ്ഞൂടാ. നീ ഒരു കാര്യം ചെയ്യ്, ഡ്രൈവറെ വിളിച്ചോണ്ട് പോക്കോ. വേഗം വന്നേക്കണം. ഇനി അതുകൊണ്ടുള്ള നാണക്കേട് വേണ്ട. അച്ഛൻ
ഭാവിനി നീ രാഗിണി നീ നാഗം പോലെ നാണം പോലെ ആടിവ നിന്നിലെ ലാവണ്യം തൂകിവ കാമിനി നീ രാഗിണി നീ ിപ്പിയതേ നീ വാമിനി നീ രാഗിണി നീ കൊടിയേ നീ വാമിനി നീ രാഗിണി നീ നാഗം പോലെ നാണം പോലെ ആടിവ നിന്നിലെ ലാവണ്യം തൊടിവ കാമിനി നീ രാഗിണി നീ സേതു ഞാൻ കരുതിയത് ഞാനാ ചമ്മീന്നാ പിന്നല്ലേ മനസ്സിലായത് അതല്ല കഥയെന്ന് ശംഭുവിന്റെ മുഖത്ത് ഞെക്കി പിഴിഞ്ഞാ കിട്ടില്ല ഒരു തുള്ളി ചോര ചമ്മൽ എന്ന് പറഞ്ഞാ നല്ല സ്റ്റൈലൻ ചമ്മൽ അതെ അത്യാവശ്യമായി കത്ത് കൊടുത്ത് വെച്ച് എന്നെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി എന്തിനാ ആ ഈ വരുന്ന 12-ാം തീയതി കോളേജ് ചെയ്യാ അതിന് എന്റർടൈൻമെന്റ്സിൽ പങ്കെടുക്കാൻ പേര് കൊടുക്കേണ്ട സമയമായി ഞാനൊരു സ്റ്റൈലി നമ്പർ കണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ഒരു ഐറ്റം ഞാനില്ല എനിക്ക് ഇയാളുടെ ഒരു വക വർത്തമാനം കേൾക്കുമ്പോഴാ അവനവന്റെ തൃപ്തിക്ക് വേണ്ടി സ്വയം വല്ലതും ചെയ്യാനല്ലാണ്ട് എന്റെ പൊന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി കെട്ടിയാളാ ഞാൻ ഇല്ലേ ഇല്ല ഓ അത്ര കമ്മിയാണെങ്കിൽ വേണ്ട എന്റെ പേരായിട്ട് ഞാൻ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോളാം അന്നേരം കേറി അടുത്തടുത്ത് നിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നൊക്കെ കണകൊണ്ട് വർത്താനം പറയാണ്ടിരുന്നാ മതി എന്ത് വേണേലായിക്കും ഞാനില്ല അന്വേഷിക്കാം പോരെ Now we begin our college days program with OC Bisa by Shambhu Prasad. Bunda dia la piala saga ye 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 ye
Fancy dress competition. We start with I, Shashi, Kushikaran. Now we are presenting a Pujari. Sutrambaradaram Vishnum, Shashivan Namjadrupujam, Sandavanam Thayam, Sarvavikyam Sandhi. Can you recognize him? He is our Aravindan. The old generation, an old Syrian couple. Mr. Burley Thomas and Miss Sonia. Yes, our Burley Thomas and Sonia. Hey, Burley. Burley, where are you? Hello. സോണി എവിടെയല്ലേ? ഇപ്പൊ പുറത്തേക്ക് പോയി. സോണിയെ അന്വേഷിച്ചെന്ന് ഞാനാണെന്ന് മിസ് സാക്ഷി പറഞ്ഞു. സോണിയയുടെ മരണത്തിന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു.
ഒരെറുമ്പ് പോലും അവളെ കടിച്ചു നോക്കിയെന്ന് സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ആ ഞാൻ അവളെ കൊന്നു അല്ലെന്ന് സ്ഥാപിക്കാൻ അമ്മാവൻ ഇപ്പോഴും കോടതിയിൽ പടവെട്ടുന്നു. നിയമത്തിന്റെ മുന്നിൽ എന്നെ കുറ്റക്കാരനായി മാത്രം കാണുന്ന അച്ഛൻ, പാവ അമ്മ, അമ്മായി. രാഘവേട്ടനറിയോ, മനസ്സറിയാത്ത കുറ്റത്തിന് എന്താണെന്നറിയാത്ത ശിക്ഷയും കാത്തിരിക്കുകയാണ് ഞാൻ. എനിക്കറിയാം സേതു, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നതിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നത് പോലെ മറ്റാർക്കും മനസ്സിലാവില്ല. ഒരു കൊച്ചു നാട്ടുമ്പുറം, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനുഷ്യർ. സേതുവിനറിയാം ഞാൻ ചെയ്ത ഏക തെറ്റ് വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണ്. ആവേശം വികാരമായി, വികാരം വിശ്വാസമായ നാളുകളിൽ അന്ധമായി വിശ്വസിച്ചിരുന്ന ആദർശങ്ങൾ. സേതു, ഞാൻ ഒരു അടിയുറച്ച പാർട്ടി പ്രവർത്തകനായിരുന്നു. ഏത് പാർട്ടി? പാർട്ടിയുടെ പേര്, കൊടിയുടെ നിറം, ജീവശ്വാസം പോലെ വിളിച്ചു പറഞ്ഞിരുന്ന മുദ്രാവാക്യങ്ങൾ, മനസ്സിലെ ആ ചിത്രങ്ങൾക്കെല്ലാം ഇന്ന് നിറം മങ്ങിപ്പോയി. പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് തെറ്റും ശരിയെന്ന് വിശ്വസിച്ചിരുന്ന നാളുകൾ. എതിർകക്ഷിയുമായി എന്നും ഏറ്റുമുട്ടൽ, കേസും വഴക്കൊഴിഞ്ഞ ദിവസങ്ങളില്ല. എതിർ പാർട്ടിയിലെ ഒരാളെ നടു റോഡിൽ വെച്ച് എന്റെ നേതാവ് വെട്ടിക്കൊന്നു. സംഭവം പുറത്തു വന്നാൽ പാർട്ടിയുടെ സൽപ്പേരിനാവും കളങ്കം. അതുവേണ്ട, നേതാവ് രക്ഷപ്പെടണം. വികാരം വിവേകത്തെ കീഴടക്കി ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ ആ കുറ്റമേറ്റെടുത്തു. പ്രലോഭനമായി കുറെ വാഗ്ദാനങ്ങൾ, പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് കേസിൽ നിന്നും രക്ഷപ്പെടും, കുടുംബത്തിന് പൂർണ്ണ സംരക്ഷണം നൽകും, പിന്നെ ഒന്നിനെ കുറിച്ചും സങ്കടപ്പെടണ്ട. പക്ഷേ സേതുവിനറിയോ, കുറ്റമേറ്റു പറഞ്ഞ് കസ്റ്റഡിയിലായ ദിവസം അന്ന് വൈകിട്ടത്തെ കമ്മിറ്റി മീറ്റിംഗിൽ അവരെന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞാൻ രക്ഷപ്പെടുത്തി നേതാവ് ആരാണെന്നറിയാം? അവൻ പാർട്ടി സെക്രട്ടറിയായി, എം എൽ എ ആയി. ഇന്നവൻ എന്റെ കേസിന്റെ വിധി എന്താണെന്ന് അറിയാൻ പോലും അവൻ മെനക്കെട്ടില്ല. എന്റെ കുടുംബം, പാവം അമ്മിണി, എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് കുഞ്ഞുങ്ങൾ, മനസ്സിന്റെ സമനില തെറ്റി നാട് മുഴുവൻ തെണ്ടു നടന്ന അവൾ, അവൾ ഒരു ദിവസം റെയിൽപാളത്തിൽ മരിച്ചു കിടന്നു. ആരുടെയോ കരുണ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അനാഥാലയത്തിൽ അഭയം കിട്ടി. രാഘവേട്ട, സേതുവിന് ഒരാശ്വാസമെങ്കിലും ഉണ്ട്. സ്വമനസ്സാലെ ന്യായാസനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കുറ്റം നിഷേധിക്കാനെങ്കിലും കഴിഞ്ഞു. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞ ഞാനോ? ഒരാഗ്രഹമേ എനിക്കുള്ളൂ, 7 വർഷത്തേക്കാണ് ശിക്ഷ. ഓരോ ദിവസവും എണ്ണി എണ്ണി തീർത്ത് ശിക്ഷ കഴിഞ്ഞ് ഞാൻ പുറത്തു വരുമ്പോ അപ്പോഴും എന്റെ നേതാവ് പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കണമെന്ന്. ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വരും സേതു, ഒന്നുകിൽ കഴുകുമരത്തിലേറാൻ, അല്ലെങ്കിൽ ഈ അഴികളോടൊപ്പം തുരുമ്പ് പിടിച്ച് ഇവിടെ തന്നെ എരിഞ്ഞടങ്ങാൻ. അതിനു മുമ്പ് ഞാൻ എന്റെ കണക്ക് തീർക്കും. നേതാവിന്റെ രക്തം തിലകമായി നെറ്റിയിൽ ചാർത്തി വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് കോടതിയുടെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് സത്യം പറഞ്ഞ് ശിക്ഷ വാങ്ങണം. ഞാൻ ഒരാളെ കൊന്നു. രാഘവേട്ട, കുറ്റം നിഷേധിച്ചാൽ ശിക്ഷയ്ക്ക് കടുപ്പം കൂടുമെന്ന് പറയുന്നത് നേരാണോ? എന്താ ചോദിക്കാൻ? ഞാൻ എന്റെ ശിക്ഷ വിധി വരുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു. സേതു, സമാധാനമായിരിക്കും. നിന്റെ ഈ പ്രായത്തിൽ
വിധി നിന്നെ ഒരിക്കലും ശിക്ഷിക്കില്ല, ഒരിക്കലും. ചെറുപ്രായത്തിൽ ഇത്രയും വർഷങ്ങൾ നീ എന്തിന് ജയിലിൽ കഴിയണം? രക്ഷപ്പെടാൻ നോക്ക് സീതു. എങ്ങനെ രാഘവേട്ട, എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ എങ്ങനെയും ഞാൻ ആ സത്യം കണ്ടുപിടിക്കും. എന്റെ സോണിയായി കൊന്നത് ആരാണെന്ന്, പക്ഷേ എങ്ങനെ ബന്ധുവിനുള്ളിൽ രക്ഷപ്പെടും? ഞാൻ സഹായിക്കാം നിന്നെ. കണക്കുകൾ തീർക്കാൻ ഞാനും എന്തിന് വെറുതെ വർഷങ്ങൾ തള്ളി നിൽക്കണം? നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം.
നീ രക്ഷപ്പെടണം. എന്നെ കാക്കണ്ട.
വലിയ ആവശ്യമുണ്ടായിരുന്നു. ജയിലിലായിരുന്നപ്പോ അവിടെ ഉണ്ടെന്നെങ്കിലും ഒരു ആശ്വാസമായിരുന്നു. വല്ല പോലീസുകാരുടെ കയ്യിൽ ചെന്ന് പെട്ടാ പിന്നെ എന്റെ ഭഗവതി, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. നീ സമാധാനപ്പെടുക, വന്നത് വന്നു, എന്തായാലും നേരിട്ടല്ലേ പറ്റൂ. നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ജയിൽ ജാലത്തിന് ശിക്ഷ വേറെ, കേസിനെയും കുഴയും. അയ്യോ, പിന്നെ ചെയ്യാവുന്നത് അവനെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് സ്വയം സറണ്ടർ ചെയ്യിക്കില്ല, കുറഞ്ഞ പക്ഷം ഒരു ദയാഹർജിയുടെ പരിഗണനയെങ്കിലും കിട്ടും. നീ ഒന്ന് ചിടുങ്ങാ വൈകി ഒരു കിട്ടി കുറുപ്പ് വന്നേ. നമുക്ക് ഒന്നിരണ്ട് ലോ ബുക്സ് റെഫർ ചെയ്യാം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോനെ, നീ ചെയ്യുന്ന എന്താണെന്ന് നിനക്ക് വല്ല പിടുത്തവുമുണ്ടോ? അറിയാം, പിടിക്കപ്പെട്ടാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നും. എന്നിട്ടാണോ ബാക്കിയുള്ളവരെ കൊണ്ട് തീ തെറ്റിക്കാൻ? ഞാൻ തിന്നുന്ന അത്രയും തീ നിങ്ങൾ ആരും തിന്നുന്നില്ലല്ലോ. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട് ഞാൻ ജയിലിൽ കിടന്നു. നിയമത്തിന്റെ വഴി കൂടെ രക്ഷപ്പെടുത്താൻ അമ്മാവ് ശ്രമിച്ചില്ലേ? എന്നിട്ടെന്തായി? ആ വഴിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വഴി തെരഞ്ഞെടുത്തു. നിയമത്തിന്റെ മുന്നിൽ അത് തെറ്റായിരിക്കാം, പക്ഷേ യഥാർത്ഥ കുറ്റവാളിയെ തേടി പിടിച്ചാലേ എനിക്ക് എന്നെ രക്ഷിക്കാൻ പറ്റൂ. എളുപ്പമല്ലേ ഇതൊന്നും? പോലീസ് നിന്നെ പിടിക്കാൻ നാട് മുഴുവൻ വലവീശും. അറിയാം, എന്ത് നേരിടാൻ തയ്യാറായിട്ടാണ് ഞാൻ ജയിൽ ചാടി വന്നത്. എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ വല്ലപ്പോഴും ഒരിക്കൽ പാത്തും പതുങ്ങിയും തളർന്നു വന്ന് കയറുമ്പോ ഒരാശ്വാസമാക്ക്, അത്രയും മതി എനിക്ക്. മോനെ സേതു, മേനോ വരുന്നു, നീ ഇവിടെ ഉള്ള വിവരം മൈനാണ് അറിയണ. ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. വല്ല വിവരവും കിട്ടിയോ? ഇല്ല, അവൻ ഇവിടെ പോയിരിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനിൽ അറിവ് കൊടുത്തിട്ടുണ്ട്, ഇതുവരെ ഒരു തുമ്പും കിട്ടിയില്ല. സേതുവിനെ പോലീസ് പിടിച്ചാൽ പൂമാലയിട്ട് സ്വീകരിക്കും. ജയിലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഡിപ്പാർട്ട്മെന്റിന് അറിയാം, അവരെ ചെയ്തോളൂ. എന്റെ ഭഗവതി, ആളിയൻ ഈ സമയത്ത് സുഭദ്രയെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നത് ശരിയായില്ല, അവൾ ആകെ അമ്പരന്നിരിക്കും. ഒരു കാര്യം ചെയ്യ്, ഗബരിക്കുട്ടി കൂടെ അങ്ങോട്ട് പോട്ടെ സുഭദ്രയുടെ കൂട്ടിന്. ഗബരിക്കുട്ടി, ഉടുപ്പും മുണ്ടും ഒന്ന് മാറാൻ നിൽക്കണ്ട, പുറപ്പെട്ടോളൂ. അപ്പൊ നിങ്ങളോ? ഞങ്ങള്, ഞങ്ങൾക്കൊന്നും രണ്ട് കേസുണ്ട്, അത് അവധിക്ക് വയ്പ്പിക്കണ്ടായോ? ഞാനും കുറുപ്പും കൂടെ അങ്ങ് വന്നേക്കാം, നിങ്ങളേ അല്ലേ. അതാണ് നല്ലത്. വല്ല വിവരം കിട്ടിയാല് അങ്ങോട്ട് വിളിച്ച് പറയണം. തീർച്ചയായും വരൂ. സേതുവിന്റെ മകനാണെന്നുള്ളത് നിങ്ങൾ മറന്നിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഇൻഫോം ഈറ്റു, അവൻ ജയിൽ ചാടി പുറത്തിറങ്ങിയ നിയമത്തെ ധിക്കരിച്ച ഒരു കുറ്റവാളിയാണ്, കുറ്റവാളി മാത്രം. ഏത് വിധവും എങ്ങനെയും നീ അന്വേഷിക്കുന്നില്ല. ഐ വോണ്ട് ഹിം ടു ബി കോട്ട് അറ്റ് എനി കോസ്റ്റ്. അവനെ കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ എത്രയും വേഗം. അതിന് യുക്തമെന്ന് തോന്നുന്ന ഏത് മാർഗവും സ്വീകരിക്കാൻ നിങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്നല്ല പറയേണ്ടത്, ഐ മസ്റ്റ് സേ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അവന് കസ്റ്റഡിയിൽ എടുക്കാൻ താമസിക്കുന്ന ഓരോ നിമിഷവും ഇന്നുവരെയുള്ള എന്റെ ഔദ്യോഗിക ജീവിതം എനിക്ക് നേടിത്തുന്ന സൽപ്പേരിന്റെ മുമ്പിലുള്ള ചോദ്യചിഹ്നമാണ്. ഒരച്ഛന്റെ ധർമ്മസങ്കടത്തെക്കാളേറെ എന്നെ തളർത്തുന്ന അതാണ്. ഇനി ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതിനുള്ള പരിഹാരമാണ്. ജസ്റ്റ് ദാറ്റ്, സേതുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത. I look for it.
സേതു എന്റെ മോളെ കൊലക്ക് കൊടുത്തവൻ ജയിലും ചാടി പിന്നെ വന്നതെന്തിനാടാ? എന്നെ കൂടെ കൊല്ലാനോ? അങ്കിൾ ശബ്ദിച്ചു പോകരുത്. ഓല മേഞ്ഞ ഷാപ്പിൽ കള്ളും കറിയും വിറ്റ് നടന്നെടുത്തത് രാവും പകലും അധ്വാനിച്ചാണ് ഞാൻ ഈ നിലയിലെത്തി. എല്ലാം എന്റെ സോണിയ മോൾക്ക് വേണ്ടിയായിരുന്നു. ചിരിച്ചു കാണിച്ച് അവളെ വശീകരിച്ച് ഒടുക്കം നിന്റെ മുഖം എനിക്ക് കാണണ്ട. പോ എന്റെ മുമ്പിൽ. നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നും മുമ്പേ പോ. ഇതല്ല, ഇതിലും ക്രൂരമായ വാക്കുകൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. സോണിയ മരിച്ചപ്പോ ഞാൻ അനുഭവിച്ച വേദന, പക്ഷെ അങ്കിൾ എന്റെ മുഖത്ത് നോക്കി പറയൂ, എന്റെ സോണിയെ ഞാൻ പിന്നെ ആരാണ് അവളെ കൊന്നത്? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ജയിലിൽ ചാടിയത്. മനന്നുണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് സത്യം ചെയ്യുകയായിരുന്നു. എന്റെ സോണിയായി കൊന്നത് ആരായിരുന്നാലും ഞാൻ അവനെ കണ്ടുപിടിക്കുമെന്ന്. അതുവരെ എനിക്കിനി വിശ്രമമില്ല. ആരുടെയും കണ്ണിപ്പെടാതെ വല്ലപ്പോഴും ഒരിക്കൽ ഞാനിവിടെ വരും. ഒരു നിമിഷം എന്റെ സോണിയെ ജീവിച്ചിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് പൊട്ടിക്കറിയാൻ ഒരപേക്ഷയേ ഉള്ളൂ. അങ്കിൾ എന്നെ തടയരുത്. Thank you.
എല്ലാരെയും ഹിയർ. ഈ ലോറിയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല സർ. അല്ല, നേരെ പോയ വഴി അത്ര ശരിയല്ല. സാറിനെ എത്തിക്കണത് എത്തിച്ചാ പോരെ. ഞാനിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതി അല്ലേ? ഞാൻ വന്നു നിന്നെ കാണാൻ. നീ അടക്കം ഓരോരുത്തരെയും കണ്ട് എണ്ണി എണ്ണി കണക്ക് വരുത്താം. സേതു? അതെ സാർ, അയാൾ തന്നെ. അയ്യുടെ മകൻ സേതു. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞ് നോക്കി, അപ്പോഴാണ് എന്നെ ചവിട്ടി തെറിപ്പിച്ച് വണ്ടിയും കൊണ്ട് പോയത്. എവിടെ വെച്ചായിരുന്നു? മണക്കാട് പോകുന്ന വഴി. തന്റെ വണ്ടിയുടെ നമ്പർ എത്രയാ? KET 3655. അറിയില്ല സർ. അവരെ നിങ്ങളറിയോ? അറിയില്ല സർ.
നിനക്കറിയാം, നിനക്കറിയാതെ വരില്ല. ഗ്രീൻ റൂമിലേക്ക് സോണിയ വന്നത് നിന്റെ കൂടെയാണ്. ഫോർ ഗോഡ്സ് സേക്ക് ഞാൻ പറയുന്നത് നീ കേക്ക്. ഗുഡ് ഈവനിംഗ് ഫാദർ. ഗുഡ് ഈവനിംഗ്. എന്താടോ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഞാൻ വായിച്ചിരുന്നു, ഉറങ്ങിപ്പോയി ഫാദർ. ആനുവൽ എക്സാം ആണ് വരുന്നത്. തന്റെ റൂംമേറ്റ് ഈപ്പൻ വർഗീസിനെ പോലെ താനും ആകരുത്. നോ ഫാദർ. എന്നാ മോൻ കഴിഞ്ഞ് പോയിരുന്നു വായിക്കേ. യെസ് ഫാദർ. ബിലീവ് മീ സേതു, ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്, ഞാൻ എന്റെ ശത്രുവല്ല. ആയിരുന്നെങ്കിൽ എത്ര എളുപ്പത്തിൽ എനിക്ക് നിന്നെ ഇപ്പൊ പിടിച്ചു കൊടുക്കാമായിരുന്നു. സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ചിറങ്ങിയ നേരം സോണിയ നേരെ ഗ്രീൻ റൂമിലേക്ക് പോയി, ഞാൻ ബോയ്സിനുള്ള റൂമിലേക്ക്. മേക്കപ്പ് അഴിച്ച് നിന്റെ അടുത്തേക്ക് വന്ന ഞാൻ കണ്ടത് ഈ ജന്മത്തിൽ നിനക്ക് സോണിയോട് അങ്ങനെ ചെയ്യാനാവില്ലെന്ന് എനിക്കറിയാം. നീ ജയിൽ ചാടിയെന്നറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ അമ്പരുന്നു, പിന്നെ ഓർത്തു നോക്കിയപ്പോൾ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അതേ ചെയ്യൂ. അന്ന് നിന്നെ കണ്ടപ്പോൾ തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ നീ എന്നെ അനുവദിച്ചില്ല. സോറി സേതു. നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് നന്നായി അറിയാം. നിന്റെ വീട്ടിൽ നിനക്ക് അഭയം കിട്ടില്ല. പണമോ ഷെൽട്ടറോ ആവശ്യമുണ്ടെങ്കിൽ ബിലീവ് മീ, നിനക്ക് ഞാനുണ്ടടാ. താങ്ക് യു, താങ്ക് യു ബിലി. തലയിലും വെക്കാണ്ട് വളർത്തി കൊച്ചന ഇപ്പൊ പാത്തും പതുങ്ങി കണ്ടെടുത്തുറങ്ങി. എന്ത് ചെയ്തിട്ട മോനെ ദൈവം നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നത്? എന്റെ മോനെ അതൊക്കെ കേശവക്കുറി പറയണ്ട, സമാധാനമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കും. എന്താ ഗൗരി കുട്ടി, ഇത് ഒച്ച ഉണ്ടാക്കി ആളെ കുട്ടണം. നീ കഴിക്കുമോനെ, സുഹൃദ്രിക്കില്ലാത്ത ഭാഗ്യം നിനക്കുണ്ടായല്ലോ. ഒളിച്ചിട്ടാണെങ്കിലും സേതുവിന് വല്ലപ്പോഴും ഇടുന്ന നേരം വിളമ്പിക്കൊടുക്കാനുള്ള യോഗം നിനക്ക് കിട്ടിയല്ലോ. നീ അകത്തി ഒരു വാതിൽ അടയ്ക്കേ, ഗൗരി കുട്ടി മോൻ തുടയ്ക്കേ, നിന്റെ കണ്ണീരാനും കാണണ്ട ചെല്ലെ. കഥവും തുറക്കണം. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, ഞങ്ങൾക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിന്? ജയിൽ ചാടിയ സേതുവിനെ നിങ്ങൾ പലപ്പോഴും അഭയം നൽകുന്ന റിപ്പോർട്ടുണ്ട്. ഇൻസ്പെക്ടർ,
നിങ്ങൾ പറയുന്ന ശുദ്ധ അനാവശ്യമാണ്. ക്ഷമിക്കണം, സേതുവിന്റെ അച്ഛൻ മേനോൻ സാർ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് വന്നത്. ഞങ്ങളുടെ ഇതിൽ സെറ്റ് വാറണ്ടുണ്ട്. മേലവൻ ഇതെന്ത് ഭാവിച്ച? സ്വന്തം മോനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു തന്ത. മനസ്സും കൂടെ ചേർന്നാണ് മനസാക്ഷി. സ്വന്തം രക്തത്തെ സ്നേഹിക്കാൻ കഴിയാത്തവന്റെ ആദർശത്തോട് എനിക്ക് പുച്ഛമേ ഉള്ളൂ. അളിയനൊരു കാര്യം മറക്കുന്നു, ഞാൻ ഇവിടുത്തെ ഐജിയാണ്. എന്റെ കീഴിലുള്ള ജയിലിൽ നിന്നും ഒരു കുറ്റവാളി ചാടിപ്പോയാൽ അത് എന്റെ കൂടെ കഴിവുകാരാണ്. അവനെ തേടിപ്പിടിക്കുക എന്റെ ധർമ്മമാണ്. സ്വന്തം മകനായാലും ആരായാലും. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നത് ഐ ജിയും ദിവാൻ പേഷ്കാരുമായിട്ടല്ല, എന്റെ പെങ്ങളുടെ ഭർത്താവായിട്ടാണ്. അളിയൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എനിക്ക് വലുത് എന്റെ ആദർശമാണ്. എങ്കിലൊരു കാര്യം ചെയ്യൂ, എങ്ങനെയെങ്കിലും സേതുവിനെ തേടിപ്പിടിച്ച് ജയിലിലടയ്ക്കൂ, എന്നിട്ട് അതിനുവേണ്ടി കിട്ടുന്ന വീരശൃംഖലയും അണിഞ്ഞുകൊണ്ട് അഭിമാനിക്കൂ. സംശയമുണ്ട്, അത് തന്നെയാണ് ഉദ്ദേശം. ശ്രമിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്, പക്ഷേ വീരശൃംഖല വാങ്ങാൻ വേണ്ടിയല്ല, ചുമതല ചെയ്യാൻ. അതിനെതിരെ നിൽക്കുന്നത് അളിയനാണെങ്കിലും അഥവാ സുഭദ്ര തന്നെയാണെങ്കിലും ഞാൻ നോക്കില്ല. നിങ്ങളുണ്ടല്ലോ മനുഷ്യ, നിങ്ങൾ ജീവിക്കേണ്ടത് ഈ ലോകത്തിലല്ല, ഈ കാലത്തുമല്ല. മനുഷ്യനെയും മനസ്സിനെയും കാണാത്ത തന്റെ ആദർശം. എങ്കിലും ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ യൂണിഫോം വലിച്ചെറിയാം, ഉദ്യോഗം രാജിവെക്കാം, എന്നിട്ട് സേതുവിന്റെ ഒളിമാടത്തിന് കാവലിരിക്കാം. ഞാനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് ആദ്യം ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് പഠിപ്പിച്ച നിയമമേ നിങ്ങൾക്കറിയാവൂ, അതിൽ കൂടുതൽ നിയമങ്ങൾ എനിക്കറിയാം. മേബി, പക്ഷെ എന്റെ പേര് കേശവകുറുപ്പെന്നല്ല, എനിക്ക് ഞാനാകാനേ കഴിയൂ. നിങ്ങളോട് സംസാരിക്കുന്നതിലും ഭേദം വല്ല കരിങ്കലിനോടും പോയി വേദമാകുന്നതാണ്. യു ആർ ദി ലിമിറ്റ്. പെങ്ങളെ, നിന്റെ വിധി. എന്റെ പേര് കേശവകുറുപ്പെന്നാണ്. ഏത് നിയമത്തെ ധിക്കരിച്ചായാലും ഞാൻ സേതുവിനെ രക്ഷിക്കും, തടയാമെങ്കിൽ തടഞ്ഞോളൂ. സുഭദ്രേ, കേശവേട്ടൻ പറഞ്ഞ ഒന്നും സാരമാക്കണ്ട. സ്നേഹത്തിന്റെ മുന്നിൽ ചേട്ടന് കണ്ണു കാണില്ല. പക്ഷെ എനിക്കറിയാം നിങ്ങളുടെ മനസ്സ്, വേറെ ആർക്കും അറിയില്ലെങ്കിലും. അളിയൻ പറഞ്ഞതിൽ ഒരക്ഷരം പോലുള്ള തെറ്റ്. സുഭദ്രയ്ക്കറിയോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അളിയൻ പറഞ്ഞ ഓരോ വാക്കും ഓരോ ചോദ്യവും മനസ്സിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു. നിങ്ങളെ എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ മനസ്സിൽ കരയുന്നുണ്ട്. പക്ഷെ എല്ലാം മറന്ന് വികാരങ്ങളുടെ മുമ്പിൽ ആദർശം അടിയറ വയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നെക്കാൾ കൂടുതൽ ഞാൻ സേതുവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിന്റെ നീറ്റൽ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ലടോ. എനിക്കറിയാം, ആ മനസ്സ് അത്രയും എനിക്കറിയാം. ഇന്ന് അമ്മ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നാണല്ലോ എന്റെ പിറന്നാൾ, ഞാൻ ജനിച്ച ദിവസം, ആ ശപിക്കപ്പെട്ട ദിവസം.
നിന്നെ കാണാത്തപ്പോ അതോർത്താണ് ഈ അമ്മയ്ക്ക് സങ്കടം. നിന്റെ ഈ രൂപം ഈ അമ്മയുടെ കണ്ണുകൾ തോരില്ലേ മോനെ? അമ്മേ, മനസ്സുകൊണ്ട് പോലും ഞാനറിയാത്ത കുറ്റത്തിന് അവരെന്നെ ജയിലിലടച്ചു. ചാടിപ്പോന്നത് എങ്ങനെയും സത്യം കണ്ടുപിടിക്കാനാണ്. അതുവരെ അമ്മയുടെ കണ്ണീർ ഈ മകൻ കാണില്ല. എവിടെ നോക്കിയാലും എന്നെ പിടിച്ചെടുക്കാൻ ജാഗ്രതയോടെ പരതുന്ന പോലീസുകാർ, എന്റെ അച്ഛൻ, ഹീസ് എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. അച്ഛനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ കരുതരുത്. കടമയ്ക്കും മകനോടുള്ള സ്നേഹത്തിനുമിടയിൽ ആ മനുഷ്യൻ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്തെന്ന് ഈ അമ്മയ്ക്കല്ലേ അറിയൂ. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അച്ഛന്റെ മനസ്സിന് ഒരു ശല്യമായി മാറിയതിൽ എനിക്ക് സങ്കടമുണ്ടമ്മേ. പക്ഷേ ആ അച്ഛന്റെ മോൻ അച്ഛനെ പോലെ തന്നെ തെറ്റ് ചെയ്യാത്തവനാണെന്ന് തെളിയിക്കണ്ടേ? സത്യം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അമ്മ അച്ഛനോട് പറയാം, അച്ഛന്റെയും മോൻ ഒരിക്കലും അച്ഛനെ ശപിച്ചിട്ടില്ലെന്ന്, ആരാധിച്ചിട്ടേ ഉള്ളൂ. വരട്ടെ. അല്ല, അളിയനെന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? ഞാൻ വന്നത് അളിയനോടൊരു കാര്യം ചോദിക്കാനാണ്. സേതുവിന്റെ കാര്യത്തിൽ മറ്റാരെക്കാളും എനിക്ക് ഉത്കണ്ഠയുണ്ട്. ഉള്ളിൽ സ്നേഹം പുറത്ത് കാട്ടിയില്ലെങ്കിലും കുറിപ്പിനറിയുമോ ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്ന്? എനിക്കറിയാം, അളിയന്റെ സഹായത്തോടെയാണ് അവൻ പിടികൊടുക്കാതെ നടക്കുന്നതെന്ന്. അക്കാര്യത്തിൽ അവനെ സഹായിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് സന്തോഷത്തോടെ ചെയ്തനെ. പക്ഷേ താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സേതുവിനെ ഞാൻ കണ്ടിട്ടോ അവന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടോ ദിവസങ്ങളോളമായി. എന്തോ സത്യം എന്തായാലും അളിയ, ഞാനൊന്ന് പറയട്ടെ. പിടികൊടുക്കാൻ വൈകിക്കുന്ന ഓരോ നിമിഷവും അവന്റെ ശിക്ഷയുടെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിയമം അറിയാവുന്ന അളിയനെ ഞാൻ ഓർമ്മിപ്പിക്കല്ല. എനിക്കറിയാം, എനിക്കും നമുക്കെല്ലാവർക്കും അവൻ നഷ്ടപ്പെട്ടു പോകുന്നത് സഹിക്കാൻ ഈ അച്ഛൻ കഴിയില്ല. അളിയ, ശബ്ദിക്കരുത്. എന്നെ മനസ്സിലായില്ലേ? ഞാൻ സേതു. ശംഭുയുടെ താഴത്തെ മുറിയിലുണ്ട്. ഞാനിവിടെ വന്നത് കുട്ടി കണ്ടിട്ടില്ല, മനസ്സിലായോ? വാക്ക് തെറ്റിച്ചാൽ
ചമ്പു. സേതു, എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്, നീ എങ്ങനെ മാറിപ്പോയി? ജയിലിലെ സുഖവാസം. ഒളിച്ചും പതുങ്ങിയും പോലീസിനെ പേടിച്ചു കഴിയുന്ന ദിവസങ്ങൾ. കോലം എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ. നീ ഇനി എങ്ങും പോണ്ട, ഇവിടെ ആരും അറിയാണ്ട് എന്റെ കൂടെ കഴിഞ്ഞു. എന്റെ സോണിയായി കൊന്നത് ആരായിരുന്നാലും അവനെ കണ്ടുപിടിക്കും വരെ എവിടെയായിരുന്നാലും എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല. ആ ബെർലിയെ കണ്ടപ്പോ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞു. കാണണമെന്ന് തോന്നി വന്നു. ദാറ്റ്സ് ഓൾ. കോളേജിലേക്ക് ശേഷം എനിക്ക് ആകപ്പാടൊരു മടുപ്പ് പോലെ. ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. പഠിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിനകത്ത് ഓടി. എവിടെ, ഒന്നിലും മനസ്സ് വരുന്നില്ല സേതു. ആലോചിച്ച് നോക്കുമ്പോൾ എന്നും വൈകിട്ട് താഴിട്ട് പൂട്ടാറുള്ള കെമിസ്ട്രി ലാബ് അന്ന് മാത്രം തുറന്ന് നീക്കാൻ കാര്യമെന്താ? ശിവംപിള്ള അറിയാതെ നടക്കൂല. ഞാൻ അയാളോട് പലവട്ടം ചോദിച്ചു. അയാളിപ്പോൾ ക്രിക്കനെ പോലെയാണ്, ആസ്പത്രിയിലാണ്. ശിവംപിള്ള, അയാളിപ്പോ ഏത് ആസ്പത്രിയിലാ? ഗവൺമെന്റ് ആസ്പത്രിയിൽ. ശിവമ്പിള്ളേ, അയ്യോ, ആരാ? സേതു സാറോ? അയ്യോമേ, എന്നെ വിടൂ സേതു സാറേ. ശബ്ദിച്ചു പോരുന്നു. താനറിയാതെ അന്ന് കെമിസ്ട്രി ലാബ് തുറന്നു കിടക്കില്ല. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ പറയാം സാറേ, പറയാം. ആരോടെങ്കിലും പറയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നാസ സാറ് പറഞ്ഞു രാത്രി ലാബ് തുറന്നിട്ടേക്കണമെന്ന്. ഞാൻ തുറന്നിട്ടു, എന്തിനാണെന്ന് അന്വേഷിച്ചില്ല. എനിക്ക് ഒരുപാട് കാശും തന്നു. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വിവരമറിഞ്ഞത്. അന്ന് തൊട്ടേ എനിക്കൊന്നിനും വയ്യാണ്ടായി. എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ എനിക്ക് പേടി. എന്റെ തലക്കകത്ത് കിഴിയിരിപ്പായിരുന്നു. എല്ലാവരും പറഞ്ഞു എനിക്ക് പ്രാന്താണെന്ന്. പ്രാന്തായിരുന്നെങ്കിൽ എന്താശ്വാസമായിരുന്നേനെ. എങ്കിലൊന്നും ഓർക്കാണ്ടിരിക്കാമായിരുന്നു. ആ പെൺകുഞ്ഞിന്റെ സാറിന്റെ മുഖം എന്റെ മുമ്പിൽ നിന്നും മായണില്ല സാറേ. ഹായ്,
പോലീസ് സ്റ്റേഷൻ ജയിൽ ജാടിയ സേതു യെസ് ദി വെരി സൺ ഓഫ് യുവർ ഐ ജി ആനമല എസ്റ്റേറ്റ് വഴിയിൽ വീണ് കിടക്കുന്നു ഐ തിങ്ക് ഹീസ് അൺകോൺഷ്യസ് ആ സോണിയെ കൊന്നതെന്ന് എനിക്ക് എന്റെ അച്ഛനെ ബോധ്യപ്പെടുത്തണം എന്റെ അച്ഛനെ മാത്രം